వేరేంజ్ మైజీ మైజీ ఫ్యూచర్ മാറി നിൽക്കരുത് പറയ നമ്മളായിട്ട് മാറി നിൽക്കുന്നതല്ല നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഗെയിൻ ചെയ്യണം നമുക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ട് നമുക്കത് പറയാൻ പറ്റും എന്നുള്ളത് ഈ സിനിമ നമ്മൾ ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരുമുള്ള ട്രാവലിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് ശരിക്കും സ്വിച്ച് ചെയ്താണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് സുരാചേട്ടൻ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതാണ് എന്റെ വേഷം ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് സുരാചേട്ടൻ ചെയ്ത വേഷം അപ്പൊ ഇത് മാറ്റി ചെയ്ത് തന്നപ്പോ ഇപ്പം ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരാനുള്ള ഒരു പേടിയോ മടിയോ ഉണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇത്രയും നന്നായിട്ട് അത് ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതിന് സുരേട്ടൻ്റെ അടുത്ത് ഞാൻ ചേട്ടാ ഇത് ഇങ്ങനെ ചെയ്യട്ടെ ചേട്ടാ ഇത്രയും ലൗഡായിട്ട് ചെയ്യട്ടെ ഞാനും ചേട്ടൻ സ്റ്റേജ് ചെയ്തിട്ടുള്ളതാണ് ചേട്ടൻ ആ ക്യാരക്ടേഴ്സ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ ചേട്ടൻ്റെ അടുത്ത് പറയാടാ ഇത് ആ ഇത് ഇത് വേണടാ ഇത് വർക്കാവൂല ഇതിന് ചിരി കിട്ടൂല അല്ലെ നീ ഇതിങ്ങനെ ചെയ് ചിരി കിട്ടും നീ വേണമെങ്കിൽ പോണതിന് മുന്നേ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോയിക്കോ എന്നൊക്കെ ഉള്ളു ചേട്ടൻ പറഞ്ഞു തരാനും ചോദിക്കാനുള്ളൊരു ഫ്രീഡം ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു സ്പേസ് ആണ് തീർച്ചയാണ് അവിടെ ഉണ്ടാകുന്ന രസകരമായ മുഹൂർത്തങ്ങൾ ഒത്തിരി ഉണ്ടാവുള്ളൂ നിങ്ങൾ അവിടെ ആ ഒരു രണ്ട് മുഹൂർത്തങ്ങൾ നമുക്കൊന്ന് ഷെയർ ചെയ്യാം രണ്ടുപേരും നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഇപ്പോൾ വേറെന്താ സംഭവം ഫുഡ് കഴിച്ചത് ഞങ്ങള് കൊല്ലത്ത് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് ഫുൾ കഴിച്ച് നല്ല മട്ടൺ നെല്ലി കഴിച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞു പിരിഞ്ഞ് പിറ്റേ ദിവസം എല്ലാവർക്കും കോൾ വരുവാണ് അപ്പം ഇന്നലെ ഇറങ്ങിയ ആവേശത്തിൽ സുരാധേന അവിടെ നിന്നൊരു അഞ്ച് പ്ലേറ്റ് നെല്ലി നാളത്തേക്ക് ഓർഡർ ചെയ്ത് വെച്ചു ഇത് കഴിക്കാൻ ആർക്കും ില്ല ഈ നെല്ലിയും കൊണ്ടു പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഞങ്ങളുടെ ഉള്ളിലെ കൊറേ കോമഡികൾ പിന്നെ ഷൂട്ട് ചെയ്തത് വൈറ്റിലെ ഹബില് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ബസ് സ്റ്റാൻഡുകളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ ഗെറ്റപ്പ് ഈ സിനിമയിൽ പെട്ടെന്ന് ആർക്കും മനസ്സിലായില്ലായിരുന്നു എന്റെ രണ്ട് തല ഷേവ് ചെയ്ത് ഞാൻ നന്നായിട്ട് തടി ഉണ്ടല്ലോ നല്ല വയറ് ചാടിച്ചിട്ടുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് ബസ് സ്റ്റാൻഡിൽ ആയതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാവരും ഭയങ്കര ഡിസ്റ്റർബൻസ് ഒക്കെ ആകേണ്ട സാഹചര്യങ്ങളുണ്ട് പക്ഷെ നമ്മളെ രണ്ടുപേരും അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും മനസ്സിലാവുന്നില്ല എന്റെ കോസ്റ്റ്യൂമിൽ ഞാൻ ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ അവരില്ല അവര് വന്നിട്ട് അവരവരുടേതായ യാത്രകളിൽ പെട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ ക്യാമറ വെച്ച് ലൈറ്റപ്പ് ചെയ്യുമ്പോൾ ആളുകള് ഷൂട്ടിംഗ് കാണാനുള്ള അവിടെ പോയി ഞങ്ങൾ രണ്ടുപേരും ഇപ്പുറത്ത് തൂണിൽ വർത്താനം ചാരിനും ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ബസ് സ്റ്റാൻഡിൽ വരുന്ന ഒരു അമ്മച്ചിവരെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ഗംഭീരായിട്ട് അഭിനയിച്ചു ഗംഭീരമായിട്ട് പിന്നെ റെക്കോ ഇത് ചെയ്തു ഡബ് അവിടെ നിന്ന് അവരുടെ ടിക്കറ്റ് വെക്കുന്ന ഒരു അമ്മയാണ് ലോട്ടറി അവരുടെ കാര്യം പറഞ്ഞു കൊടുത്തു അതുപോലെ ചെയ്തു അതിനുശേഷം ഡബ് ചെയ്തു ഡബ് ചെയ്ത് പാളാൻ സാധ്യതയുള്ള എന്റെ അമ്മയെ ഞാൻ ഇങ്ങനെ ഈശ്വര നമിച്ചുപോയി അസാധ്യമായിട്ട് ഓരോരുത്തരും പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ അല്ല ഓരോ കഥാപാത്രങ്ങളും ഇപ്പൊ ഇപ്പൊ അവിടെ നിന്ന് തന്നെ ഒരു ആർട്ടിസ്റ്റിനെ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് കണ്ടെത്തിയതാണ് ഏറ്റവും വലിയ കഴിവ് അതാരാണ് കണ്ടെത്തിയത്

അപ്പൊ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സും ഇതുപോലെ ആദ്യുമ്പോ കൊല്ലത്ത് എന്ത് സംഭവിച്ചത് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ബോസേ നാടൻ പോസ്റ്റ് അടുത്ത് പറയാനുണ്ട് പക്ഷെ ആ സ്നാങ്കി പറഞ്ഞ പോലെ വലിയ സാധനമായിരുന്നു കേട്ടോ അതിന് വേണ്ടിട്ട് ഒരാളുടെ സി പറഞ്ഞിട്ടൊരു ആളുണ്ടായിരുന്നു അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു അദ്ദേഹം വന്ന് കൃത്യമായി ഡയലോഗ്സിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അത് നമുക്കൊരു കാര്യം ഒന്ന് എന്റെ മൊത്തത്തിലുള്ള വേഷം തന്നെ വളരെ ലൗഡാണ് ഇയാളുടെ ഒരു അപ്പിയറൻസും ഇയാളുടെ പെരുമാറ്റവും എല്ലാം അപ്പൊ അതിന്റെ കൂടെ നമ്മളൊരു സ്ലാങ്ങും കൂടെ പിടിക്കുമ്പോൾ അത് ഭയങ്കര ഒറിജിനൽ ആയിരിക്കണം ജെനുവിൻ ആയിരിക്കണം എന്നുണ്ടായിരുന്നു അത് അങ്ങനെ ട്രൈ അതിൽ ഏറ്റവും രസകരമായ സംഭവം ഞാൻ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്ത് ഇറങ്ങി വരുമ്പോ കാരോണിന്ന് ഇറങ്ങി വരുമ്പോ എന്നെ കണ്ടിട്ട് ആസിഫലി ബിഗില്ലാണ്ട് പോണുന്ന് പറഞ്ഞു ഞാൻ ഷേവ് ചെയ്തിട്ട് ഇത്രയും ഇവിടം വരെ ഷേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് ഒരാൾ ഇങ്ങനെ ഒരാളിങ്ങനെ പോണെന്ന് പറഞ്ഞു എന്റെ ഇപ്പൊ ഇതില് വന്നല്ലോ വീഡിയോ ഉപയോഗിക്കുന്ന സിനിമാ താരങ്ങൾ ഫസ്റ്റ് എന്റെ ഞാൻ പറഞ്ഞു ഞാൻ ബിഗ് എന്നാ വെച്ചത് ബിഗ് വെച്ചിട്ടുണ്ട് വേണ്ടി വെച്ചിട്ടുണ്ട് പേര് പോകുവാളുകളുടെ വിചാരം അങ്ങനെയാണല്ലോ നമ്മൾ സിനിമ വന്ന് കഴിഞ്ഞ് കൊറച്ചുനാൾ കഴിയുമ്പോ മുടിയൊക്കെ പോവും വിഗ് വെക്കണം ചെറുപ്പം നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നു ആളുകൾ എന്നുള്ള അതെ 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 ഈ ഈ തടി വെക്കാൻ വേണ്ടി വയറൊക്കെ അതിനകത്ത് കൂടുതലാണല്ലോ എത്ര ദിവസം എടുത്ത് സമയം വേണം ഇതുവരെ കേരളത്തിലുള്ള എല്ലാ ഹോട്ടലുകളുടെ നമ്പർ അറിയാം ബൈഹാർട്ടാണ് ഏതായിട്ട് വേണമെന്ന് പറഞ്ഞാൽ അത് ഇന്ന കടയില് ചെന്നിട്ട് അവിടുത്തെ ലെഫ്റ്റ് എടുത്താൽ മതി കേട്ടോ ഓ ഒന്ന് കഴിച്ചു നോക്കുക പക്ഷെ നമ്മള് ട്രൈ ചെയ്യും പോകും കഴിക്കും അങ്ങനെ ും ഫുഡിന അത് നമ്മള് ഷോർട്ടെടുക്കുന്നതിന് മുന്നേ വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കും കാരണം ക്യാരക്ടറിന് അങ്ങനെ വയറ് വേണം ഇതിന് ഞാൻ ഷർട്ടില്ലാണ്ട് നിൽക്കുന്ന ഒരു ബോക്സർ മാത്രം ഇട്ട് നിൽക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് അത് സിനിമ കാണുമ്പോൾ നോക്കി ശരിക്കും ഒരു കോഴിയെ ഗ്രില്ല് ചെയ്യാൻ തൂക്കിട്ടേക്കുന്ന പോലെ എനിക്ക് തന്നെ തോന്നി കണ്ടിട്ട് വലിയ ഡയലോഗ് ആയിപ്പോട്ടോ കോഴിയെ ഗ്രില്ല് ചെയ്യാൻ നിൽക്കുന്ന പോലെ ഓട്ടത്ത് എന്നാലും സിനിമകൾ കുറേ സിനിമകൾ വരുന്നുണ്ട് ഹിറ്റാവുന്നുണ്ട് ആ പട്ടികയിൽ ഈ സിനിമ എത്തണം ഇതാണ് നമ്മുടെ ഒരു ആഗ്രഹം നല്ലൊരു സിനിമകളാണ് ഈ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് കാണാം ഒരു രണ്ട് രണ്ടേകാൽ മണിക്കൂറ് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ഒരു ഒരു ചെയ്തത് കൊണ്ട് ഉള്ള വിശ്വാസമാണ് ഭയങ്കര ഓവർ കോൺഫിഡൻസ് അല്ല നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ എൻജോയ് ചെയ്യട്ടെ ഈ സിനിമ സൂപ്പർ ഹിറ്റാകട്ടെ ഇതിന്റെ ആഘോഷങ്ങൾ വീണ്ടും വീണ്ടും നടത്താനുള്ള ഭാഗ്യവും നമുക്ക് വരണ്ടേ ആഷിഖ് ഉസ്മാന്റെ പതിനഞ്ചാമത്തെ അലമ്പാക്കാനും പിന്നെ അലി എത്തും വിശ്വാസത്തോടെ കിട്ടാത്തെന്ന് ഓർത്തിരുന്ന ആഘോഷ ദിവസം തന്നെ ഫിക്സ് ചെയ്യും കിട്ടാത്ത എവിടെ പോയി ഞങ്ങൾക്ക് നൂറ് മീറ്റർ അകലേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല എന്തായാലും സൂപ്പർ സിനിമ ആവട്ടെ എല്ലാ ആശംസകളും നേരത്തെ ശുക്രൻ പറഞ്ഞപ്പോൾ ശുക്രനാണ് ശുക്രൻ സമയം നാശിക്കുമല്ലേ ശുക്രൻ സമയമുണ്ടോ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കാം അമ്മയുടെ ഇലക്ഷൻ സമയത്ത് രാവിലെ എന്റെ ഡിക്ലെയർ ചെയ്തോളാൻ പറഞ്ഞു ഞാൻ വിജയിച്ചത് പ്രഖ്യാപിക്കാൻ എന്നോട് പറഞ്ഞു അതെ അതെ നമ്മൾ പ്രഖ്യാപിച്ചില്ല അപ്പൊ തന്നെ രാവിലെ ഇത് അങ്ങനെ ഇലക്ഷനിൽ തോറ്റ് കഴിഞ്ഞാൽ ആദ്യം വേറെ പ്രശ്നമൊന്നുമില്ല ഇത് അങ്ങനെ തലപോകുന്ന വികസൊന്നുമല്ല നിന്നെ നേരിടണമല്ലോ ഇന്റർവ്യൂ തരണല്ലോ എന്ന് പേടിച്ച് പറഞ്ഞതാ വലിയ വിറ്റു രാവിലെ പതിനൊന്നര മണിക്ക് ഡയറി കൊടുക്കുക ബ്രേക്കിംഗ് കൊടുക്കുന്നു പറഞ്ഞു നമ്മൾ അതേ അതേപോലെ ലൈവ് കൊടുത്തത് രാവിലെ എണ്ണി കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം സുരാജ് ജയിച്ചു എന്നുള്ള വാർത്ത നമുക്ക് അതിൽ ജയിക്കും നമുക്ക് ഉറപ്പാണ് പക്ഷെ എല്ലാം നന്നാവട്ടെന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു